നമസ്തേ. ശംഖുലയുടെ ഒരു പുതിയ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് രോഗശാന്തിക്കും ആഗ്രഹ സാഫല്യത്തിനും പേരുകേട്ട കുറച്ച് ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളാണ്. എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ ഈ ആചാരങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വഴിപാടുകൾക്ക് പ്രാധാന്യം ലഭിച്ചത് എന്തുകൂടി പറയുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോയിലേക്ക് പോകാം. വൈദ്യശാസ്ത്രം കൈയൊഴിയുന്ന മനോരോഗികളുടെ അവസാനത്തെ ആശ്രയമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ വിശേഷമാണ് ആദ്യം പറയുന്നത്. ചോറ്റാനിക്കര വാഴും ശ്രീ ശങ്കരി, കാണാത്തതെന്തേ നീ എന്റെ ദുഃഖം. ബാധാപീഡിതർക്കും അപസ്മാരം പോലെ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും മനോവൈകല്യമൊക്കെ ഉണ്ടായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഈ ക്ഷേത്രത്തിൽ വന്ന് ഭജനമിരുന്ന് ഗുരുതി പൂജ തൊഴുതാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കപ്പെടുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. ചോറ്റാനിക്കരയിലെ മേൽശാന്തിമാർക്ക് ബാധകളെ ഒഴിപ്പിക്കാനുള്ള സിദ്ധി കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കാം. ചോറ്റാനിക്കര അമ്മയുടെ ഉപാസകനും അവിടുത്തെ മേൽശാന്തിയും ലക്ഷ്മി നാരായണ ദർശനം ലഭിച്ചതുമായിരുന്ന ചെമ്മങ്ങാട്ട് നമ്പൂതിരിപ്പാട് തൻ്റെ പ്രാർത്ഥനയുടെയും ഉപാസനയുടെയും ഫലമായി ഭൂതപ്രേത ബാധകളെ ക്ഷേത്രത്തിലും പുറത്തും ആവാഹിച്ച് ഒഴിപ്പിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്വം കേട്ടറിഞ്ഞ വേണാട്ടരജൻ തൻ്റെ സഹോദരിയുടെ അപസ്മാരബാധയെ ഇല്ലാതെയാക്കുന്നതിനായി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ക്ഷേത്രത്തിലേക്ക് ആളിനെ അയക്കുകയും അത്താഴപൂജയായതിനാൽ അദ്ദേഹം ഒന്നുമിണ്ടാതെ ശ്രീകോവിലിൽ കയറി വാതിലടയ്ക്കുകയും ചെയ്തു. ആ സമയം അപസ്മാരമൂർത്തിയെ ചവിട്ടി നൃത്തമാടുന്ന മഹാദേവന്റെ വാമഭാഗമായ ശ്രീ പാർവതീദേവിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് ദർശനം നൽകി. തുടർന്ന് ഉഗ്രരൂപിയായ ബാധകളെ ഒഴിപ്പിക്കാൻ തൻ്റെ ഈ രൂപം ധ്യാനിച്ച് പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് ആവാഹനം നടത്തിയാൽ മതിയെന്ന് ദേവി ഉപദേശം നൽകി. സത്യം ചെയ്ത് ഒഴിഞ്ഞുപോയ ബാധകളെ അവർ എത്ര ഭീകരരൂപിയാണെങ്കിലും അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കരുതെന്നും താൻ പിന്നീട് ശ്രദ്ധിച്ചു കൊള്ളാമെന്നും അമ്മ ചെമ്മങ്ങാട്ട് തിരുമേനിക്ക് അരുളപ്പാട് നൽകി. പിറ്റേന്ന് തന്നെ അദ്ദേഹം കൊട്ടാരത്തിലെത്തി രാജാവിൻ്റെ സഹോദരിയുടെ രോഗം ഭേദമാക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അങ്ങനെയാണ് ചോറ്റാനിക്കര മേൽശാന്തിമാർക്ക് ബാധകൾ ഒഴിപ്പിക്കാനുള്ള സിദ്ധി ലഭിച്ചതെന്നാണ് ഐതിഹ്യ കഥ. മേൽക്കാവിൽ അത്താഴപൂജയ്ക്ക് ശേഷം നടയടച്ചതിന് ശേഷമാണ് മേൽക്കാവിലെ മേൽശാന്തിയാണ് ഗുരുതി വഴിപാട് കീഴ്ക്കാവിൽ നടത്തുന്നത്. ഈ സമയത്ത് നിരവധി ബാധ ഉപദ്രവികളായ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇവർ തുള്ളിയുറിഞ്ഞ് അട്ടഹസിച്ച് അമ്മയോട് പോരെടുത്ത് അവസാനം അവിടെ കാണുന്ന പാലമരത്തിൽ ആണിയടിച്ച് അവരുടെ ശരീരത്തെ ബാധകളെ ക്ഷേത്രത്തിൽ, അതായത് അമ്മയിൽ തന്നെ അർപ്പിച്ചിട്ട് ഒഴിഞ്ഞു പോകുന്ന കാഴ്ച നിത്യമായി കാണുന്ന ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രം. ഇത്തരത്തിൽ മാനസിക വൈകല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് ഗുരുതി പൂജയിൽ പങ്കെടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാവുന്നതാണ്. ഭജനമിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒക്കെയുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇതേ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ വീഡിയോ കാണാനും മറക്കരുത്.